ഇന്ന് കിട്ടിയ മീൻ മാന്തേനും മാന്തലും മാന്തൽ നല്ല തുറിയൽ ഒരിച്ച് വൃത്തിയായി കട്ട് ചെയ്ത് കിട്ടിയതിനും അപ്പം അതിൻ്റെ കഴുകൽ പരിപാടിയാണ് കണ്ടത് പിന്നെ അതിന് മസാല ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ മുളക് മഞ്ഞൾ കുരുമുളക് കൂടി ഉപ്പ് ആവശ്യത്തിന് പിന്നെ ചെറുനാരങ്ങ നീര് ഒരു ഫുൾ ചെറുനാരങ്ങ അതിൻ്റെ ഇത് നീര് നമ്മളെടുത്തിന് പിന്നെ അത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ ആക്കിക്കൊണ്ടിരിക്കുന്നു അധികം മസാല കൂട്ടിയിട്ടില്ല നമ്മൾ പ്രോൺസ് ചെയ്ത പോലെ അധികം മസാല ഇട്ടിട്ടില്ല ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള മസാല ഒരു പത്ത് പന്ത്രണ്ട് കഷ്ണങ്ങളുണ്ട് മൂന്ന് വലിയ മാന്തയാണ് വാങ്ങിയേനു എല്ലാം കൂടി ഒരു പത്ത് പന്ത്രണ്ടിൻ്റെ മോൾ രണ്ട് കഷ്ണങ്ങൾ നമ്മൾ ഓരോന്നോരോന്നേരം ഇങ്ങനെ മസാല തിരിച്ച് പിടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന അത്യാവശ്യം വലിയ സൈസ് മാന്ത കിട്ടിയേന് പൊതുവെ ഇങ്ങനെ കിട്ടാറില്ല ഓരോന്നോരോന്നെടുത്ത് നല്ലോണം അതിനെ തേച്ച് പിടിപ്പിക്കുന്നു ആ ഏകദേശം കഴിഞ്ഞ് പിടിപ്പിച്ചിട്ട് ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അര മണിക്കൂർ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി ഉപ്പെല്ലാം ഉപ്പ് വരെല്ലാം പിടിക്കണമല്ലോ അത് പിടിക്കാൻ വേണ്ടി നമ്മൾ നേരെ അതിനെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ കയറ്റി ഒരു മുപ്പത് മിനിറ്റത്തേക്ക് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തു പിന്നെ അതിനെ അതങ്ങ് എടുത്തു എന്നങ്ങ് പൊരിച്ച് സെറ്റാക്കണ്ടേ പാനെടുത്ത് പാനെടുത്തിട്ട് അത്യാവശ്യത്തിന് നമ്മൾ കുക്കിംഗ് ഓയില് എടുത്തും അധികം എണ്ണ എടുത്തില്ല ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള എണ്ണ ആഡ് ചെയ്ത് പൊരിക്കാൻ ആ നോക്കിയത് നമ്മളിങ്ങനെ രണ്ട് പേരായതുകൊണ്ട് ഒരു നാല് വർഷം മാത്രമേ ഇപ്പം പൊരിക്കുന്നുള്ളൂ നാളെ ഞായറാഴ്ചയാണല്ലോ അപ്പം അതനുസരിച്ച് എടുത്ത് പൊരിക്കാമല്ലോ അപ്പം ജസ്റ്റ് നാലെണ്ണം മാത്രം ഇപ്പം പൊരിക്കുന്നുള്ളൂ നല്ല സൈസുള്ള കഷ്ണം തന്നെ എടുത്തിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടി ആ ഒരു സൈഡ് നമ്മൾ നോക്കി ഏകദേശം വന്നുകഴിഞ്ഞിട്ട് മറിച്ചിടണം ഇനി അത് മറിച്ചിട്ട ശേഷം കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി ഒന്ന് ഡീപ് ഫ്രൈ ആക്കാനുള്ള പരിപാടി നോക്കിന് കുറച്ച് നല്ല ടേസ്റ്റ് കൂടുതലോ ഓക്കെ ഇപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട് ആ സെറ്റായി ഇതാണ് ഇന്നത്തെ പരിപാടി